This question, find Fourier transform of f of x is equal to a minus mod x for mod x less than or equal to a and 0 for mod x greater than a, where a greater than 0. Hence deduce integral 0 to infinity sin t by t the whole square dt is equal to പൈ ബൈ ടു. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിലും രണ്ട് പാർട്ടുണ്ട്. ഫൈൻഡ് ഫോറിയർ ട്രാൻസ്ഫോം എന്നൊരു പാർട്ടുണ്ട്, ഹെൻസ് ഡെഡ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ട് എടുക്കുന്നുണ്ട്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ യൂസിങ് ഫോറിയർ ട്രാൻസ്ഫോം നമുക്ക് എഫ് ഓഫ് ലാംഡ ആൻസറിലേക്ക് എത്താം. അപ്പോൾ ആദ്യത്തെ പാർട്ട് കഴിയുന്നു, ആ എഫ് ഓഫ് ലാംഡ യൂസ് ചെയ്ത് രണ്ടാമത്തെ പാർട്ട് സോൾവ് ചെയ്യണം. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഫോമിൽ എന്താ അവിടെ, ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം. അപ്പോൾ എപ്പോഴത്തെയും പോലെ ആദ്യം നമുക്ക് തന്നിട്ടുള്ള എഫ് ഓഫ് എക്സ് എടുത്ത് എഴുതാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്തുവാ തന്നിരിക്കുന്നത്, എ മൈനസ് മോഡ് എക്സ് ഫോർ മൈനസ് എ ലെസ് ദാൻ ഓർ ഇക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു എ ആൻഡ് സീറോ ഫോർ മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ മൈനസ് എ ആൻഡ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി. എഫ് ഓഫ് എക്സ് നമ്മൾ എടുത്ത് എഴുതി. ഇനി ഇതിനൊരു നമ്പർ ലൈനിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുവാണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിക്ക് ഇടയിലാണ് മൈനസ് എ ടു എ എന്നുള്ള പോർഷൻ. ഇവിടെയാണ് എ മൈനസ് മോഡ് എക്സ് വരുന്നത്. മൈനസ് എ ടു എയ്ക്കകത്താണ് എ മൈനസ് മോഡ് എക്സ് എന്ന് പറയുന്ന ഈ പോർഷൻ വരുന്നത്, മൈനസ് എ ടു എ. ഇതിനിടയ്ക്കൊരു പോയിൻ്റ് ഉണ്ട് സീറോ. അത് എന്തിനാണ് പറഞ്ഞതെന്ന് പിന്നെ പറയാം. ആദ്യം ഫൈൻഡ് ഫോറിയർ ട്രാൻസ്ഫോം. ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എന്താ ഫോർമുല, ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് ടു പൈ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ലാംഡ എക്സ് ഡി എക്സ്. ഇനി മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിക്കകത്ത് ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. ഏതൊക്കെയാണ് അത് മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യണേ, മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് എക്കകത്ത് സീറോയാണ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ, എ ടു ഇൻഫിനിറ്റിക്കകത്തും സീറോയാണ്, മൈനസ് എ ടു എക്കകത്ത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എ മൈനസ് മോഡ് എക്സ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ മൈനസ് മോഡ് എക്സ്, ബാക്കി എല്ലായിടത്തും എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സീറോയാണ്. അപ്പോൾ അതുപോലെ ഞാൻ ഈ ഇൻ്റഗ്രേഷനെ സ്പ്ലിറ്റ് ചെയ്യുവാണ്. ഇസ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് ടു പൈ ബ്രാക്കറ്റിനകത്ത് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് എ, അവിടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ സീറോ, പ്ലസ് ഇൻ്റഗ്രൽ മൈനസ് എ ടു എ, അവിടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എ മൈനസ് മോഡ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ലാംഡ എക്സ് ഡി എക്സ്. അടുത്ത ഇൻ്റഗ്രലിനകത്ത് ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി, അവിടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ സീറോ. ഓക്കെ, നടുക്കുള്ള ആ ഇൻ്റഗ്രേഷൻ മാത്രമേ വന്നുള്ളൂ. ദിസ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് ടു പൈ ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എ മൈനസ് മോഡ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ലാംഡ എക്സിന് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യണം, കോസ് ലാംഡ എക്സ് മൈനസ് ഐ സൈൻ ലാംഡ എക്സ് ഡി എക്സ് എന്ന് എക്സ്പാൻഡ് ചെയ്തു. ഇന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ വൺ ബൈ റൂട്ട് ടു പൈ ഇൻറ്റു രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുവാണ്. ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എ മൈനസ് മോഡ് എക്സ് ഇൻറ്റു കോസ് ലാംഡ എക്സ് ഡി എക്സ്. അടുത്ത ടേം ആണെങ്കിൽ മൈനസ് ഐ ബൈ റൂട്ട് ടു പൈ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എ മൈനസ് മോഡ് എക്സ് ഇൻറ്റു സൈൻ ലാംഡ എക്സ് ഡി എക്സ്. രണ്ട് ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്, മൈനസ് എ ടു എ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ്. അപ്പോൾ ഈ ഇൻ്റഗ്രലിനകത്തുള്ള ഫംഗ്ഷൻ ഈവനാണോ ഓടാണോ നോക്കണം. നമുക്ക് ആരൊക്കെ ഈവനാന്ന് അറിയാം, കോസ് ലാംഡ എക്സ് ഈവനാന്ന് അറിയാം. കോസ് ലാംഡ എക്സ് ഇസ് ഈക്വൽ ടു ഈവൻ ഫംഗ്ഷനാണ്, നമ്മൾ ആദ്യത്തെ പ്രോബ്ലത്തിൽ ചെക്ക് ചെയ്തതാണ്. സൈൻ ലാംഡ എക്സ് എന്ന് പറയുന്നത് ഓട് ഫംഗ്ഷനുമാണ്, അതും കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ചെക്ക് ചെയ്ത കാര്യമാണ്. ഇനി എ മൈനസ് മോഡ് എക്സ് എന്ന് പറയുന്നത് എന്ത് തരം ഫംഗ്ഷനാണ്, മോഡ് എക്സ് എപ്പോഴും ഈവൻ ഫംഗ്ഷനാണ്. അപ്പോൾ എ മൈനസ് മോഡ് എക്സ് എക്സിന് നെഗറ്റീവ് കൊടുത്താൽ നമുക്ക് അത് തന്നെയല്ലേ വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പോൾ അതും ഈവൻ ഫംഗ്ഷനാണ്. സോ ഈവൻ ഇൻറ്റു ഈവൻ എന്ന് പറയുമ്പോഴേക്കും ഫസ്റ്റ് ഇൻ്റഗ്രലിനകത്തുള്ള ആൾ ഈവൻ ഫംഗ്ഷനാണ്. എ മൈനസ് മോഡ് എക്സ് ഈസ് ഈവൻ ഫംഗ്ഷൻ, ബട്ട് സൈൻ ലാംഡ എക്സ് ഓട് ഫംഗ്ഷൻ. അപ്പോൾ ഓട് ഇൻറ്റു ഈവൻ എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, ഓട് ഫംഗ്ഷനാണ്. അപ്പോൾ രണ്ടാമത്തെ ഇൻ്റഗ്രലിൻ്റെ ആൻസർ എന്തായിപ്പോവും, സീറോ. ആദ്യത്തെ ഇൻ്റഗ്രലിൻ്റെ ആൻസർ ടു ഇൻറ്റു ഇൻ്റഗ്രൽ സീറോ ടു എന്നായി മാറും. അവിടെ എനിക്കൊരു കാര്യം പറയുന്നത്, ദിസ് ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പിൽ ദിസ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് ടു പൈ ഇൻറ്റു 2 ഇൻറ്റു ഇൻ്റഗ്രൽ സീറോ ടു എ എന്ന് എഴുതുമ്പം എ മൈനസ് മോഡ് എക്സ് എന്നുള്ളതിന് ഞാൻ എ മൈനസ് എക്സ് ഇൻറ്റു കോസ് ലാംഡ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്, ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്, മറന്നു പോരുത്.
നമ്മുടെ ഈ മൈനസ് എ ടു എ എന്നുള്ള പോയിന്റിന് ഇടയ്ക്ക് സീറോ വരണേ ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞില്ലേ. കാരണം മോഡ് എക്സ് എന്ന് പറയുന്നതിന് രണ്ട് വാല്യൂ ഉണ്ട്. എന്തൊക്കെയാണ് ആ വാല്യൂ? മോഡ് എക്സ് എന്ന് പറയുന്നതിൻ്റെ രണ്ട് വാല്യൂ എന്ന് പറയുന്നത്, മോഡ് എക്സിൻ്റെ വാല്യൂ ഏതർ മൈനസ് ആവാം അല്ലെങ്കിൽ പ്ലസ് ആവാം, നെഗറ്റീവ് വാല്യൂ ആവാം അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആവാം. മൈനസ് ആവുന്നത് എവിടെയാണ്? മൈനസ് എക്സ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ മൈനസ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സീറോ വരെയും മറ്റും. സീറോ മുതൽ എ വരെ മോഡ് എക്സിൻ്റെ വാല്യൂ എക്സ് ആണ്. അതായത് സീറോ മുതൽ എ വരെ മോഡ് എക്സിൻ്റെ വാല്യൂ എന്തുവാ? എക്സ് ആയിരിക്കും. മൈനസ് എ മുതൽ സീറോ വരെ മോഡ് എക്സിൻ്റെ വാല്യൂ മൈനസ് എക്സും ആയിരിക്കും. അപ്പം അതനുസരിച്ചിട്ടാണെങ്കിൽ മൈനസ് എ മുതൽ സീറോ വരെ മോഡ് എക്സിൻ്റെ വാല്യൂ മൈനസ് എക്സ് ആവുമ്പം എ മൈനസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ പ്ലസ് എക്സ് ആണ്, എ പ്ലസ് എക്സ് ആവും. സീറോ മുതൽ എ വരെ മോഡ് എക്സിൻ്റെ വാല്യൂ എക്സ് ആണെങ്കിൽ അത് എ മൈനസ് എക്സും ആവണം. ഇവിടുത്തെ എൻ്റെ ലിമിറ്റ് എങ്ങനെയാണ് മാറണത്? ടു ഇൻറ്റു ഇൻറ്റഗ്രൽ സീറോ ടു എ എന്നാണ് മാറിയ. അപ്പോൾ മോഡ് എക്സ് എന്ന് പറയുന്നത് എന്തായി മാറുകയാണ്? മോഡ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആയിട്ടാണ് മാറുന്നത്. അതാണത് എ മൈനസ് എക്സ് ആയി മാറിയത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇസ് ഈക്വൽ ടു, അടുത്ത ടൂം റൂട്ട് ടൂം ക്യാൻസൽ ആവുകയാണ്. ടൂം റൂട്ട് ടൂം ക്യാൻസൽ ആവുമ്പം അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ വരും? ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടു ബൈ പൈ ഇൻറ്റഗ്രൽ സീറോ ടു എ എ മൈനസ് എക്സ് ഇൻറ്റു കോസ് എക്സ് ഡി എക്സ്. ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമല്ലേ? ആദ്യത്തെ ടേം പോളിനോമിയലാണ്. പോളിനോമിയലായത് കാരണം നേരത്തെ ചെയ്ത പോലെ ബെർണോളിസ് ഫോമിലെ യൂസ് ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. റൂട്ട് ഓഫ് ടു ബൈ പൈ ഫസ്റ്റ് ടേമിന് അതുപോലെ തന്നെ എഴുതുവാണ്. എ മൈനസ് എക്സിന് സ്മോൾ ബ്രാക്കറ്റ് എഴുതി. കോസ് ലാംഡ എക്സിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് സൈൻ ലാംഡ എക്സ് ബൈ ലാംഡ. നെക്സ്റ്റ് സിമ്പിൾ മൈനസ് ആണ്, നെഗറ്റീവ് സിമ്പിൾ ഇട്ടു. എ മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് വൺ. സൈൻ ലാംഡ എക്സ് ബൈ ലാംഡയുടെ ഇൻറ്റഗ്രൽ മൈനസ് കോസ് ലാംഡ എക്സ് ബൈ ലാംഡ സ്ക്വയർ. ഈ ലാംഡ സൈൻ ലാംഡ എക്സിൻ്റെ ഇൻറ്റഗ്രൽ കോസ് ലാംഡ എക്സ് ബൈ ലാംഡയും ഓൾറെഡി ഉണ്ടായിരുന്ന ലാംഡയും കൂടി ചേർന്നിട്ടാണ് അത് ലാംഡ സ്ക്വയർ ആവുന്നത്. അപ്പോൾ അടുത്ത ടേം മൈനസ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് സീറോ, അതുകൊണ്ട് അടുത്ത ടേം വേണ്ട. ലിമിറ്റ് ഈസ് ഫ്രം സീറോ ടു എ. ഇനി ലിമിറ്റ് കൊടുക്കുവാണേ. ലിമിറ്റ് കൊടുക്കുമ്പോൾ റൂട്ട് ഓഫ് ടു ബൈ പൈ, അപ്പം ലിമിറ്റ് കൊടുക്കുക. എ മൈനസ് എ സീറോ, അടുത്ത ടേം സീറോ ആയിപ്പോയി. മൈനസ് ഓഫ് മൈനസ് പ്ലസ് എ ഇൻറ്റു മൈനസ് മൈനസ് കോസ് എ ലാംഡ. എക്സിൻ്റെ സ്ഥാനത്ത് എ വരുമ്പോഴാണ് കോസ് എ ലാംഡ ബൈ ലാംഡ സ്ക്വയർ. മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് സീറോ കൊടുക്കുമ്പം സൈൻ സീറോ എന്തുവാണ്? സീറോ. സോ ഫസ്റ്റ് ടേം സീറോ. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് കോസ് സീറോ ഈസ് വൺ ബൈ ലാംഡ സ്ക്വയർ. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടു ബൈ പൈ. മൈനസ് ഓഫ് മൈനസ് പ്ലസ് വൺ ആവുമല്ലേ. സോ ഞാൻ ആദ്യം ആ വൺ എഴുതുവാണ്. വൺ മൈനസ് കോസ് എ ലാംഡ ദ ഹോൾ ബൈ ലാംഡ സ്ക്വയർ. ഇങ്ങനെ ഇതിന് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. കാരണം നമുക്കറിയാം എന്തുവാ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ, സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ വൺ മൈനസ് കോസ് ടു തീറ്റ ബൈ ടു ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ ബൈ ടു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വൺ മൈനസ് കോസ് തീറ്റ ബൈ ടു. എൻ്റെ ഇവിടെ വൺ മൈനസ് കോസ് തീറ്റ എന്നുള്ള ഫോമിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ടു ഇൻറ്റു സയൻ സ്ക്വയർ തീറ്റ ബൈ ടു എന്നുള്ള ഫോം ഇതിന് എഴുതിയാൽ പോരെ. ഇറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടു ബൈ പൈ ഇൻറ്റു ടു ഇൻറ്റു സയൻ സ്ക്വയർ എ ലാംഡ ബൈ ടു ദ ഹോൾ ബൈ ലാംഡ സ്ക്വയർ. ഇതാണ് എൻ്റെ എഫ് ഓഫ് ലാംഡ. എന്തിനാണ് ഞാനിപ്പോൾ ഈ രീതിയിൽ എഴുതി? എവിടെ വെച്ച് തന്നെ നിർത്തിയിട്ട് അത് എഫ് ഓഫ് ലാംഡ എന്നാക്കിക്കൂടായിരുന്നു, ആക്കാമായിരുന്നു. പക്ഷേ എൻ്റെ ക്വസ്റ്റ്യൻ ഇല്ല. ഹെൻസ് ഡെഡ്യൂസ് എന്നുള്ള പാർട്ടിൽ വന്നിരിക്കുന്ന സൈൻ ടി ബൈ ടി ആണ്. അപ്പം വൺ മൈനസ് കോസ് എ ലാംഡ എൻ്റെ എഫ് ഓഫ് ലാംഡ ആയിരുന്നാൽ എനിക്ക് ആൻസറിനകത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് പിന്നെ സൈനിലോട്ട് ചേഞ്ച് ചെയ്യണം. അപ്പം ഞാൻ ഇവിടെ വെച്ച് തന്നെ ആലോചിച്ചു വൺ മൈനസ് കോസ് തീറ്റയ്ക്ക് സൈനുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, അതുകൊണ്ടാണ് ഈ ഫോമിൽ ആലോചിച്ചത്. വൺ മൈനസ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ടു സൈൻ സ്ക്വയർ തീറ്റ ബൈ ടു എന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ഫോമിൽ നമുക്കറിയാം. അപ്പോൾ ആ ഫോമിൽ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? അതിവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ എപ്പോഴും ഹെൻസ് ഡെഡ്യൂസ് പാർട്ടിൽ എന്താ വന്നിരിക്കുന്നത് അതേപോലെ എഫ് ഓഫ് ലാംഡേനെ അറേഞ്ച് ചെയ്യാൻ നോക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തുവാണ്? ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഫോമിൽ എഴുതണം. ആ ഫോമിലേക്കകത്ത് ഈ എഫ് ഓഫ് ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ആൻസറിലേക്ക് ഡെഡ്യൂസ് ചെയ്തെത്തണം. ഓക്കെ, ഇനി നമ്മുടെ എഫ് ഓഫ് ലാംഡ കിട്ടി. ഇനി എഫ് ഓഫ് ലാംഡ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഹെൻസ് ഡെഡ്യൂസ് എന്നുള്ള പാർട്ട് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എഴുതേണ്ടത് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം. അപ്പം ബൈ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 by root 2 pi into integral minus infinity to infinity f of lambda into e raised to I lambda x d lambda. f of lambda യുടെ സ്ഥാനത്ത് നമ്മളെ വാല്യൂ നേരത്തെ കിട്ടിയ ആൻസറിനെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്തായിരുന്നു അത്? 1 by root 2 pi into integral minus infinity to infinity f of lambda എന്ന് പറഞ്ഞാൽ 2 into root of 2 by pi sin square
എ ലാംഡ ബൈ ടു ദ ഹോൾ ബൈ ലാംഡ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു ഐ ലാംഡ എക്സ് ഡി ലാംഡ. റൂട്ട് ടൂവും റൂട്ട് ടൂവും ക്യാൻസലായി, റൂട്ട് പൈ കൂടി ചേർന്നിട്ട് പൈ ആവും. സോ പുറത്തുള്ളത് ടു ബൈ പൈ. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈൻ സ്ക്വയർ എ ലാംഡ ബൈ ടു ദ ഹോൾ ബൈ ലാംഡ സ്ക്വയർ കോസ് ലാംഡ ഇ റേസ് ടു ഐ ലാംഡ എക്സിനെ എക്സ്പാൻഡ് ചെയ്ത് കോസ് ലാംഡ എക്സ് പ്ലസ് ഐ സൈൻ ലാംഡ എക്സ് ഡി ലാംഡ എന്ന് എഴുതുക. അടുത്ത സ്റ്റെപ്പിൽ നമുക്കിത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പം ദിസ് ഈക്വൽ ടു ടു ബൈ പൈ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈൻ സ്ക്വയർ എ ലാംഡ ബൈ ടു ദ ഹോൾ ബൈ ലാംഡ സ്ക്വയർ ഇൻറ്റു കോസ് ലാംഡ എക്സ് ഡി ലാംഡ പ്ലസ് ഐ ഇൻറ്റു ടു ബൈ പൈ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈൻ സ്ക്വയർ എ ലാംഡ ബൈ ടു ദ ഹോൾ ബൈ ലാംഡ സ്ക്വയർ ഇൻറ്റു സൈൻ ലാംഡ എക്സ് ഡി ലാംഡ. രണ്ട് ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ലിമിറ്റ് നോക്കിക്കേ, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇങ്ങനത്തെ ലിമിറ്റ് വന്നാൽ നമ്മൾ ആദ്യം അകത്തുള്ള ഫംഗ്ഷൻ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ഉറപ്പായിട്ടും കോസ് ലാംഡ എക്സ് ഈവൻ ഫംഗ്ഷൻ, സൈൻ ലാംഡ എക്സ് ഈവൻ ഫംഗ്ഷൻ. സൈൻ സ്ക്വയറും ലാംഡ സ്ക്വയറും ഇവിടെ മൈനസ് കൊടുത്താലും മൈനസ് സൈൻ തീറ്റ വന്നാലും നമുക്ക് സ്ക്വയർ ഉള്ളത് കാരണം അത് എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. നമുക്ക് ഇതേ ആൻസർ തന്നെ തിരിച്ച് കിട്ടും. അപ്പോൾ ഇതും എന്ത് ഫംഗ്ഷനാണ്, ഈവൻ ഫംഗ്ഷനാണ്. സോ ഈവൻ ഫംഗ്ഷൻ ഇൻറ്റു ഈവൻ ഫംഗ്ഷൻ ഈവൻ. സൈൻ സ്ക്വയർ എ ലാംഡ ബൈ ടു ബൈ ലാംഡ സ്ക്വയർ അത് ഈവൻ ഫംഗ്ഷനാണ്. ബട്ട് സൈൻ ലാംഡ എക്സ് ഈസ് എൻ ഓഡ് ഫംഗ്ഷൻ. സോ ഈവൻ ഇൻറ്റു ഓഡ് എന്ന് പറയുമ്പോഴേക്ക് ഇത് ഓഡ് ഫംഗ്ഷൻ. ഓഡ് ഫംഗ്ഷൻ ആയത് കാരണം രണ്ടാമത്തെ ഇൻ്റഗ്രലിൻ്റെ ആൻസർ സീറോ ആയിപ്പോയി. ആദ്യത്തെ ഇൻ്റഗ്രലിൻ്റെ ആൻസർ എന്താ വരുന്നത്, ടു ബൈ പൈ ഇൻറ്റു ടു ഇൻറ്റു ഇൻ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി ടു ഇൻറ്റു ഇൻ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി സൈൻ സ്ക്വയർ എ ലാംഡ ബൈ ടു ബൈ ലാംഡ സ്ക്വയർ ഇൻറ്റു കോസ് ലാംഡ എക്സ് ഡി ലാംഡ. നമുക്കിതിനെ ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്യാം. നമുക്ക് നോക്കിയേ പ്രൂവ് ചെയ്യാൻ, ഇത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്നായി കിട്ടിയിരിക്കുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യാൻ ആവശ്യമുള്ള ഫംഗ്ഷനകത്ത് ഇൻ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി സൈൻ ടി ബൈ ടി ദ ഹോൾ സ്ക്വയർ ഡി ടി ആണുള്ളത്. എന്തില്ല, കോസ് ലാംഡ എക്സ് അവിടെ ഇല്ല, കോസ് ലാംഡ എക്സ് എവിടെ പോയിരുന്നു, അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ആലോചിക്കാം. എന്തായാലും നമുക്ക് ഇൻ്റഗ്രലിനകത്ത് ഈ സൈൻ സ്ക്വയർ സൈൻ ബൈ ലാംഡ ദ ഹോൾ സ്ക്വയർ എന്നുള്ള ടേമാണ് സൈൻ ടി ബൈ ടി എന്നുള്ള ഫോമിൽ കിടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഇൻ്റഗ്രലിനെ അവിടെ നിർത്തിയേക്കാം, ബാക്കിയുള്ള ഫംഗ്ഷൻ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതെങ്ങനെയും മാറുവാണ്, ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി സൈൻ സ്ക്വയർ എ ലാംഡ ബൈ ടു ദ ഹോൾ ബൈ ലാംഡ സ്ക്വയർ ഇൻറ്റു കോസ് ലാംഡ എക്സ് ഡി ലാംഡ ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു ടു ഫോർ. ഫോർ ബൈ പൈ അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും പൈ ബൈ ഫോർ, പൈ ബൈ ഫോർ ഇൻറ്റു എഫ് ഓ ഫിക്സ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സ്റ്റെപ്പ് ഓർത്തേക്ക് പൈ ബൈ ടു എന്നാണ് ലാസ്റ്റ് വരേണ്ടത്. പ്രൂവ് ചെയ്യേണ്ട സ്റ്റെപ്പിൽ എന്താ പറയുന്നത്, പൈ ബൈ ടു സൈൻ ടി ബൈ ടി ദ ഹോൾ സ്ക്വയർ ഡി ടി ഈക്വൽ ടു പൈ ബൈ ടു എന്ന് പറയുന്നത്. ഇത് എപ്പോഴും നമ്മൾ ഓർക്കാം, ദിസ് ഈക്വൽ ടു നമുക്ക് സൈൻ ടി ബൈ ഈ കോസ് എന്നുള്ള ടേം അവിടെ ഉണ്ടായിരുന്നോ, ഇല്ല. അപ്പോൾ അതിന് മുമ്പ് ആദ്യം നമുക്കിവിടെ എ എന്ന് പറയുന്ന ടേം വേണ്ട. അപ്പോൾ എന് എന്ത് ചെയ്യാം, എ ഈക്വൽ ടു ടു അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് പൈ ബൈ ഫോർ ഇൻറ്റു എഫ് ഓ ഫിക്സ്. എഫ് ഓ ഫിക്സ് എന്താണെന്ന് നമുക്ക് അവിടെ എഴുതാം, പൈ ബൈ ഫോർ ഇൻറ്റു എ മൈനസ് ലാംഡ എക്സ് ഫോർ ലാംഡ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആൻഡ് സീറോ ഫോർ ലാംഡ എക്സ് ഗ്രേറ്റർ ദാൻ എ. നമ്മുടെ ലൈൻ വരയ്ക്കുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിക്കകത്ത് മൈനസ് എ ടു എക്കകത്താണ് ഈ എ മൈനസ് മോഡ് എക്സ് വരുന്നത്, ബാക്കി എല്ലായിടത്തും സീറോ ആണ്. നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതനുസരിച്ച് ദിസ് ഇസ് ഈക്വൽ ടു, ഞാനിവിടെ ആദ്യം എക്സിന് എന്ത് ചെയ്യാമെന്ന് ആലോചിക്കാം. എക്സിന് ഞാൻ സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കാം. പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു സീറോ, കാരണം എനിക്ക് കോസ് എന്നുള്ള ടേം അതിനകത്തില്ലായിരുന്നു. കോസ് ഇല്ല എന്ന് തന്നെ കോസ് സീറോ അല്ലായിപ്പോയത്, കോസിൻ്റെ ഈ ഭാഗത്ത് വൺ വന്നു. കോസിൻ്റെ വാല്യൂ വൺ വരുന്ന എപ്പോഴാണ്, കോസ് സീറോ വരുമ്പോഴാണ്. അപ്പോൾ പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു സീറോ. എക്സിന് സീറോ കൊടുക്കുവാണെങ്കിൽ ഇത് ഇൻ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി സൈൻ സ്ക്വയർ എ ലാംഡ ബൈ ടു ബൈ ലാംഡ സ്ക്വയർ കോസ് സീറോ ഡി ലാംഡ ഈക്വൽ ടു പൈ ബൈ ഫോർ ഇൻറ്റു എഫ് ഓഫ് സീറോ. കോസ് സീറോ എന്തുവാണ്, വൺ ആണ്. എഫ് ഓഫ് സീറോ എന്തുവാ, മൈനസ് എക്കും എക്കും ഇടയ്ക്കുള്ള വാല്യൂ ആണ് സീറോ. എക്സിൻ്റെ വാല്യൂ സീറോ ആകുമ്പോൾ ബാക്കി അവിടെ എന്ത് മാത്രമേ വരുന്നുള്ളൂ, ദിസ് ഈക്വൽ ടു പൈ ബൈ ഫോർ ഇൻറ്റു എ മൈനസ് മോഡ് എക്സ് എന്നുള്ളത് എ എന്ന് മാത്രമേ വരണേ, പൈ ബൈ ഫോർ ഇൻറ്റു എ. കോസ് സീറോ വൺ ആവുകയും ചെയ്തു. അപ്പോൾ ഇത് ഇൻ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി സൈൻ സ്ക്വയർ എ ലാംഡ ബൈ ടു ബൈ ലാംഡ സ്ക്വയർ ഡി ലാംഡ ഈക്വൽ ടു പൈ ബൈ ഫോർ എന്നുള്ള ഫോമിലായി. ഇനി നോക്കിക്കേ, നമുക്കിവിടെ
സൈൻ ടി ബൈ ടി എന്നാണ് ഉള്ളത്. ലാംഡ ബൈ ലാംഡ ഉണ്ട്, ദ ഹോൾ സ്ക്വയർ ഉണ്ട്. എ ബൈ ടൂല് എ നമുക്ക് എന്തില്ല, അവിടെ കാണാനില്ല, ബൈ ടു ഇവിടെ ഇല്ല. അപ്പോൾ എ അവിടെ പോകണം. എ പോകാനായിട്ട് പുട്ട് എ ഇസ് ഈക്വൽ ടു ടു. എക്ക് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് ഇന്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി സൈൻ സ്ക്വയർ ലാംഡ ബൈ ലാംഡ സ്ക്വയർ ഡി ലാംഡ ഇസ് ഈക്വൽ ടു പൈ ബൈ ഫോർ ഇൻറ്റു ടു. ടൂവും ഫോറും ക്യാൻസൽ ആകുമ്പോൾ ഇവിടെ ടു ആയി. സോ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി സൈൻ ലാംഡ by lambda the whole square d lambda is equal to pi by 2. Hence evaluate nalla partil etti kaynu. Ee partil ethumbo t ayude kedakkana enikku ide lambda avulla. Appo endu ezhudiyadi, put t is equal to, enikku put lambda is equal to t. Appo d lambda is equal to dt. Appo integral engane mari, integral 0 to infinity sin t by t the whole square dt is equal to pi by 2. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഫൈൻ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൺ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യനും ഈ ഫൈൻ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എ മൈനസ് മോഡ് എക്സ് എന്നുള്ളത്. അപ്പം ഇതേ സെയിം ക്വസ്റ്റ്യൻ, ഈ നാല് ക്വസ്റ്റ്യൻ മിക്കവാറും റിപ്പീറ്റ് ചെയ്ത് എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാനിവിടെ വൺ മൈനസ് എക്സ് സ്ക്വയർ യൂസ് ചെയ്തെടുത്ത് വണ്ണിന് പകരം എ സ്ക്വയർ ഇട്ടിട്ടാണ് അത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് അങ്ങനെ ചോദിച്ചിരിക്കുന്നത്. എക്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ എക്സ് ക്യൂബ് എന്നുണ്ടെങ്കിൽ ഈ പ്രോബ്ലം ചെയ്തപ്പോൾ നമുക്ക് ആൻസർ മൈനസ് ത്രീ പൈ ബൈ സിക്സ്റ്റീൻ എന്നാണ് കിട്ടിയത്. ഇവിടെ സൈൻ എക്സ് ഫ്രണ്ട് കിടക്കുന്നു, എക്സ് കോസ് എക്സ് എന്നുള്ളത് മൈനസ് ടി കോസ് ടി ഉണ്ടാകുന്നു കിടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടുമ്പം അതിനകത്ത് നെഗറ്റീവ് വരത്തില്ല, കാരണം ഇവിടെ ആ മൈനസ് സൈൻ കോമൺ ആയിട്ട് എടുത്തത് കാരണം. അപ്പോൾ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചെയ്ത് നോക്കാം. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. ഇത് എക്സാമിന് എപ്പോഴും മാറി മാറി ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. ഞാനിവിടെ എ മൈനസ് മോഡ് എക്സ് ക്ലാസ് ചെയ്തതാണ്. എയ്ക്ക് പകരം എയുടെ സ്ഥാനത്ത് വൺ എന്നുള്ള വാല്യൂട്ട് സെയിം ക്വസ്റ്റ്യൻ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് എക്സാമിന് വീണ്ടും ചോദിക്കാറുണ്ട്. ഇത് സെവൻ മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എസ് എ ക്വസ്റ്റ്യൻസിൻ്റെ കൂട്ടത്തിലാണ് ഇത് എപ്പോഴും ചോദിക്കുന്നത്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ സെവൻ മാർക്സിന് വരുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ, നമുക്കെപ്പോഴും ഫോമുല എഴുതുന്നതിന് ഓരോ മാർക്ക് കിട്ടും. അപ്പോൾ ഹെൻസ് റെഡ്യൂസ് എന്നൊരു പാർട്ട് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഫോമുല ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഫോമിലേക്ക് ഒരു മാർക്ക് കിട്ടും, ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഫോമിലേക്ക് ഒരു മാർക്ക് കിട്ടും. അപ്പോൾ ആ ഫോമിലേക്ക് ഇതേ നമുക്ക് ഒരു മാർക്ക് കിട്ടി. പിന്നെ അടുത്ത് ഈവനോട് ഫംഗ്ഷനൊക്കെ ഡിറൈവ് ചെയ്തിട്ട് ഈ സ്റ്റെപ്പ് എത്തുമ്പോഴേക്കും നമുക്ക് വീണ്ടും ഒരു മാർക്ക് കിട്ടുന്നു, രണ്ട് മാർക്കായി. അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു മാർക്ക്, ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു മാർക്ക്, ലാസ്റ്റ് ആൻസറിലേക്ക് എത്തുമ്പം ഒരു മാർക്ക്. ഫൈൻ ഫോറിയർ ട്രാൻസ്ഫോം എന്നുള്ള സ്റ്റെപ്പ് വരെ എത്തുമ്പോഴേക്കും നമുക്ക് നാല് മാർക്ക് കിട്ടുവാണ്. അടുത്ത ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് ഒരു മാർക്ക്, അഞ്ചാമത്തെ മാർക്കായി. അവിടെ ഈവൻ ഓഡ് ഫംഗ്ഷൻ ചെക്ക് ചെയ്ത് എഴുതി കഴിയുമ്പോഴേക്കും നമുക്ക് അവിടെ വീണ്ടും ഒരു മാർക്ക്, അപ്പോൾ അത് ആറാമത്തെ മാർക്ക്. അടുത്ത് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുത്തു കഴിഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞ് ലാസ്റ്റ് ആൻസറിലേക്ക് എത്തുന്ന ഈ സംഭവം സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാം കറക്റ്റ് ആയിരിക്കുമ്പോഴാണ് ലാസ്റ്റ് ഒരു മാർക്ക് കൂടെ കിട്ടുന്നത്. അങ്ങനെയാണ് സെവൻ മാർക്ക്. സപ്പോസ് നമുക്ക് ഇവിടെ ചിലപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ആ പാർട്ടിന് ഒരു ത്രീ മാർക്സും പിന്നെയുള്ള പാർട്ടിന് ത്രീ മാർക്സും ഈ സബ്സ്റ്റിറ്റ്യൂഷന് ടു മാർക്ക് അങ്ങനെ വരാ ഒരു മാർക്ക് എക്സ്ട്രാ വരാറും ചാൻസ് ഉണ്ട്. ബട്ട് മിക്കപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പം ഈ പറഞ്ഞ നാല് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിക്കൊള്ളൂ. നമ്മൾ ചെയ്ത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ബട്ട് അതിനകത്ത് ആദ്യം ഞാൻ വൺ മൈനസ് എക്സ് സ്ക്വയർ എന്ന് ചെയ്തതിന് പകരം ഇവിടെ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, എ മൈനസ് മോഡ് എക്സ് ഇവിടെ ചെയ്തതാണ്. പകരം എയ്ക്ക് പകരം ഇവിടെ വൺ ഇട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ.